നമസ്കാരം. ഇന്ത്യയുമായി അടുത്ത സൗഹൃദമുള്ള ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി. സമീപകാലത്തായി എണ്ണ വില കുത്തനെ ഇടിഞ്ഞത് സൗദിക്ക് വലിയ ആഘാതമുണ്ടാക്കിയിരുന്നു. ഒരു കാലത്ത് എണ്ണയ്ക്ക് ബാരലിന് $140 വരെ എത്തിയിരുന്നു. കോവിഡ് വ്യാപിച്ചപ്പോൾ വില കുത്തനെ ഇടിഞ്ഞു. ബാരലിന് $50 വരെ എത്തുന്ന സാഹചര്യവും ഉണ്ടായി. ലോകം സ്തംഭിച്ചതിനാൽ എണ്ണ ഉപയോഗം കുറഞ്ഞതായിരുന്നു വില ഇടിയാൻ കാരണമായത്. ആവശ്യമില്ലാതെ വന്നതോടെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇറക്കുമതി കുറച്ചു. വിമാന സർവീസ് പോലും നിർത്തിവച്ച കാലമായിരുന്നു അത്. എണ്ണ വില കുത്തനെ ഇടിഞ്ഞത് സൗദി അറേബ്യയെ വലിയ പ്രതിസന്ധിയിലാക്കി. വിപണിയിൽ എണ്ണ എത്തുന്ന അളവ് കുറച്ചാൽ മാത്രമേ വില ഉയരൂ എന്ന് അവർ മനസ്സിലാക്കി. തുടർന്നാണ് ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ദിവസവും 10 ലക്ഷം ബാരൽ എണ്ണയാണ് സൗദി വെട്ടിക്കുറച്ചിരുന്നത്. അമേരിക്കൻ ഉപരോധം മറികടക്കാൻ റഷ്യ വില കുറച്ച എണ്ണ വിറ്റതാണ് സൗദിക്ക് മറ്റൊരു തിരിച്ചടിയായത്. ഇന്ത്യയും ചൈനയും എല്ലാം റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങി. ഇതോടെ സൗദിയുടെ എണ്ണ വാങ്ങുന്നത് ഈ രാജ്യങ്ങൾ കുറയ്ക്കുകയായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ഉൽപ്പാദനം കുറയ്ക്കാൻ സൗദി ആലോചിക്കുകയാണെന്നും വിവരമുണ്ട്. സൗദി 10 ലക്ഷം ബാരൽ ഉൽപ്പാദനം കുറച്ചപ്പോൾ റഷ്യ 5 ലക്ഷം ബാരൽ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട്. സൗദിയുടെ സമ്മർദ്ദം കാരണമാണ് റഷ്യ ഉൽപ്പാദനം കുറച്ചത്. ഇനിയും കുറയ്ക്കണമെന്ന സൗദിയുടെ ആവശ്യം പക്ഷേ റഷ്യ മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഇക്കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതയാണ് റഷ്യയെ ഒഴിവാക്കി യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ സൗദി ലോകരാജ്യങ്ങളുടെ ഉച്ചകോടി നടത്തുന്നതിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദിയും റഷ്യയും ഉൽപ്പാദനം കുറച്ചതിനാൽ വിപണിയിൽ എണ്ണ വില ഉയർന്നിട്ടുണ്ട്. ബാരലിന് $87 ബ്രെൻഡ് ക്രൂഡ് വിൽക്കുന്നത്. എന്നാൽ ഇനിയും വില ഉയരണമെന്നാണ് സൗദിയുടെ താല്പര്യം. ബാരലിന് $100 എത്തണമെന്ന് സൗദി ആഗ്രഹിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ഉൽപ്പാദനം വീണ്ടും വെട്ടിച്ചുരുക്കാനാണ് സാധ്യതയെന്ന് oilprice.com ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയും അമേരിക്കയും ഇന്ത്യയും എണ്ണ വാങ്ങുന്ന അളവിൽ ഇടിവ് വന്നിട്ടുണ്ട് എന്നാണ് ജൂലൈയിലെ കണക്ക്. ഇത് സൗദിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉൽപ്പാദനം വീണ്ടും കുറയ്ക്കാൻ സൗദി ആലോചിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈകാതെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ ഒന്നാണ് എണ്ണ. ഇതിൻ്റെ വില കൂടിയാൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കും. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇളക്കം തട്ടിക്കും. അവശ്യ വസ്തുക്കളുടെ വില വർധനവിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും അമേരിക്കയ്ക്കും യൂറോപ്പിനും സൗദിയുടെ നീക്കം വെല്ലുവിളിയാണ്. സൗദി കടുത്ത തീരുമാനം എടുക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.